ശ്ലോകം 10. അപ്പൊ എപ്പോ നാരദൻ കാലയവനന്റെ അടുത്ത് പോയി ഈ രണ്ട് കുട്ടികളെ കുറിച്ച് പറഞ്ഞു പോവും, അവൻ ഉടനെ അവരെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ 3 കോടി സൈന്യത്തോടി വന്നാണ്. അപ്പൊ കാലയവൻ ചോദിച്ചു, എങ്ങനെയിരിക്കും കൃഷ്ണൻ? അവൻ ചെറിയ കുട്ടിയാണ്, മെലിഞ്ഞ് സുന്ദരനായിട്ടുള്ള കുട്ടിയാണ്, താമരമാല ഇട്ടിട്ടുണ്ടാവും കേട്ടോ, താമരമാല. ആ രൂപത്തിലാണ് കാലയവന്റെ ദർശനം കൊടുക്കുന്നത്. ശ്ലോകം 10. പദ്ഭ്യാം ത്വം പത്മമാലി, പത്മമാല, താമരമാല. ആ താമരമാല ഇട്ട് തൻ്റെ കോട്ടയുടെ വാതിൽ തുറന്ന് കാലോ ഒന്നുമില്ലാതെ വെറും കാലുകൊണ്ട് ചകിതൈവ പേടിച്ചെന്ന പോലെ ഇവൻ്റെ സൈന്യം ഒന്ന് അവിടെ പാളയടിച്ചിരിക്കുകയാണ്. അവരെ പേടിച്ചിട്ടാണോ എന്ന് തോന്നുമാറ് പുരാത് നിർഗത, തൻ്റെ പുരത്തിൽ നിന്നായി ആരോ പറഞ്ഞ് കാലയവൻ അറിഞ്ഞു. കാലയവനൻ നാരദൻ പറഞ്ഞ പോലെ താമരമാലയിട്ട കൃഷ്ണനെ കണ്ടു, കൃഷ്ണനെ പിടിക്കാൻ പോയി, കൃഷ്ണൻ ഓടിപ്പോയി. ധാവമാനോ, പിടികൊടുക്കാതെ കൃഷ്ണൻ ഓടിപ്പോകുന്നു. മ്ലേച്ഛേശേന അനുയാത, മ്ലേച്ഛന്മാരുടെ നാഥനായിരിക്കുന്ന കാലയവനൻ പിന്നാലെ പോയി. വധസുഹൃതവിഹീനേന, ഭഗവാന്റെ കൈകൊണ്ടുള്ള വധത്തിന് ഇവന് അർഹതയില്ല, അത്രയ്ക്ക് ഭാഗ്യമില്ല അവന്. അതുകൊണ്ട് ഭഗവാൻ കൊല്ലാണ്ട് ഓടിക്കുകയാണ്, അവനെ പിന്നാലെ ഓടിച്ചു. എന്നിട്ടോ ഒരു ഗുഹയുടെ അടുത്തു പോയി നിന്നു. ഇവൻ പിന്നാലെ വരുന്നുണ്ടോ നോക്കി, അവൻ വരുന്നുണ്ടോ എന്ന് കണ്ടപ്പോൾ ശൈലേനലേഷി, ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു. അവൻ വന്നു, ഉള്ളിൽ പോയി, ആരുമില്ല. ഇപ്പം ഇങ്ങോട്ട് കിടക്കുന്നത് ഞാനല്ലേ കണ്ടത്. അവൻ്റെ ഒരാൾ പുതച്ചു കിടക്കണു, സുപ്തേന, പുതച്ച് മൂടിക്കിടക്കണു. ആഹാ, ഇവൻ ഉള്ളിലേക്ക് കിടന്നിട്ട് ഒരു പുതപ്പെടുത്ത് മൂടിക്കിടക്കുകയാണല്ലേ. അങ്ക്രിയാഹതേന, ഒറ്റ ചവിട്ട്, അങ്ക്രിയാഹതേന, കാലുകൊണ്ടൊരു ചവിട്ട്. ദ്രുതമത മുജുകുന്ദേന ഭസ്മീകൃതേസ്മിൻ, ആരായിരുന്നു അത്? മുജുകുന്ദനായിരുന്നു. മുകുന്ദനാണെന്ന് പറഞ്ഞ് മുജുകുന്ദനെയാണ് ചൂട്ടിയത്. അങ്ങനെ ആ മുജുകുന്ദൻ ദേവലോകത്ത് നിന്ന് വന്ന ആളാണ്, മാതാവിൻ്റെ മക്കളിൽ ഒരാളാണ്. വളരെ കാലം ദേവലോകത്ത് ദേവേന്ദ്രനെ സഹായിച്ചുകൊണ്ട് അസുരന്മാരോട് യുദ്ധം ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുബ്രഹ്മണ്യനെ അവർ തിരഞ്ഞെടുത്തത്. സുബ്രഹ്മണ്യൻ സേനാനിയായിട്ട് വന്നപ്പോൾ, ഇനി എനിക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചു. ആ എന്നാ പൊക്കൂടും, എന്താ വേണ്ടത്, എന്താ വരം വേണ്ടത്, എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങണം, ഉറങ്ങിക്കോളൂ, ഭൂമിയിൽ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ആരെങ്കിലും ഉണർത്തുകയാണെങ്കിൽ നോക്കിയാൽ അവൻ ഭസ്മാവും പോരെ. സുപ്തേന അങ്ക്രിയാഹതേന ദ്രുതമത മുജുകുന്ദേന, തനിക്ക് ആ ചവിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ചാടി എണീച്ചു. മുമ്പിൽ കണ്ടത് ഇവനെ, നോട്ടം ഭസ്മം, ഭസ്മം ഭസ്മീകൃതേസ്മിൻ, ഭഗവാൻ ഒളിഞ്ഞു നിൽക്കുകയാണ്. ഭഗവാൻ ഒളിയേണ്ട ആവശ്യമില്ല, എവിടെ വേണമെങ്കിൽ നിൽക്കാം. തൻ്റെ ശരിയായ രൂപത്തിൽ മുമ്പിൽ വന്നു. തൻ്റെ എല്ലാവിധത്തിലുള്ളതായ ആഭരണങ്ങളോടുകൂടി, 4 തൃക്കൈകളോടുകൂടി, ശംഖചക്ര കഥാവൽപ്പങ്ങൾ ധരിച്ച്, കിരീട മകുട മകരമണികുണ്ടല ശ്രീവത്സ കൗസ്തുഭ വനമാല തിലക ഹാര കേയൂര അങ്കത കങ്കണ അങ്കുലീയ പീതാംബര കാഞ്ചി നൂപുരാദികൾ അണിഞ്ഞ് ആ മുജുകുന്ദനെ
ദർശനം കൊടുത്തു. ഭൂപായാസ്മൈ ഗുഹാന്ത സുലളിത ബഹുഷ, സുലളിത ബഹുഷ, തൻ്റെ മനോഹരമായ ആ ശരീരത്തോടി തസ്തിഷേ സ്ഥിതി ചെയ്തു. എന്തുകൊണ്ട്? ഭക്തിഭാജേ, അത്രയ്ക്ക് ഭക്തനാണ് മുതുകുന്ദൻ. അംബരീഷൻ അഞ്ജനോ ജ്യേഷ്ഠനോ ആയിട്ട് വരും മുതുകുന്ദൻ്റെ. ഭക്തന്മാരാണ് എല്ലാവരും, ഭക്തന്മാരാണ്. ഈ കാലയവനന് ഭഗവാന്റെ കൈകൊണ്ട് മരണമുണ്ടാവാഞ്ഞത് അവനതിനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എവിടെയാണോ ഈ മുതുകുന്ദൻ കിടക്കുന്നത് ആ സ്ഥാനം കണ്ടുപിടിച്ച് അവിടേക്ക് അവനെ നയിച്ച് അവനെ ഭസ്മമാക്കിയത്. അവിടുന്ന് ഭഗവാൻ ഇറങ്ങി. ഇവിടെ വരുമ്പോഴേക്ക് സൈന്യമൊക്കെ റെഡിയായിരിക്കണു. കാലയവൻ്റെ ഏട്ടനെ വിളിച്ചു, രണ്ടുപേരും കൂടി സൈന്യത്തിനെ മുഴുവൻ നശിപ്പിച്ചു, 3 കോടി സൈന്യത്തിനെയും നശിപ്പിച്ചു. അതിനു മുമ്പ് എപ്പോഴാണോ മുതുകുന്ദൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാൻ, മുതുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. ശ്ലോകം 11. ഐക്ഷ്വാഗോഹം, ഹേ ഭഗവൻ, അഹം ഐക്ഷ്വാക, ഞാൻ ഇക്ഷുവംശത്തിലെ രാജാവാണ്. വിരക്ത, എനിക്കൊന്നിലും ആഗ്രഹമില്ല. വിരക്തോസ്മി അഖില നിർഭസുഖേ, രാജാക്കന്മാർക്ക് എന്തെന്ത് സുഖങ്ങളാണ് വേണ്ടത്, അതിലൊന്നിലും എനിക്ക് ആഗ്രഹമില്ല. പിന്നെ എന്താണ് വേണ്ടത്? ത്വൽപ്രസാദേകാംക്ഷി, ഹേ ഭഗവൻ, അങ്ങയുടെ പ്രസാദം, അങ്ങയുടെ അനുഗ്രഹം, അതൊന്നു മാത്രമാണ് ഞാൻ കാംക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഹാ ദേവ, അങ്ങനെ ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു മുതുകുന്ദൻ. ഇതി സ്തുവന്തം, അങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നതായ മുതുകുന്ദന് വരവിദതിഷു, അനേകം വരങ്ങൾ കൊടുക്കാൻ ഭഗവാൻ തയ്യാറായി. വിദതിഷു, ധാരാളം വരങ്ങൾ കൊടുക്കാൻ തയ്യാറായി. നിസ്പൃഹം, ഒന്നിലും ആഗ്രഹമില്ല. നിസ്പൃഹം വീക്ഷ്യ, ഹൃഷ്യൻ, ഭഗവാൻ സന്തോഷമായി. ആഗ്രഹമില്ലാത്തവരെയാണ് ഭഗവാൻ ഇഷ്ടം. ഒരാഗ്രഹമില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ സന്തോഷമായി. മുക്തേ സ്തുല്യാഞ്ച ഭക്തി, മുക്തിക്ക് തുല്യമായ ഭക്തിയെ പ്രദാനം ചെയ്തു. അങ്ങയുടെ ബാക്കിയുള്ള ജീവിതം ഭക്തിയോടുകൂടി കഴിച്ചുകൂട്ടു. മുക്തേ സ്തുല്യാഞ്ച ഭക്തി, ദ്രുതസകലമലാം മോക്ഷമപ്യാശുദ്ധത്വ, യാതൊരു പാപമാണോ അങ്ങ് ചെയ്തിരിക്കുന്നത് ആ പാപത്തിനൊക്കെ കഴുകിക്കളയണം. രാജാവായിരുന്നില്ലേ, ധാരാളം മൃഗങ്ങളെ കൊല്ലുമല്ലോ, ആ പാപമുണ്ട്, അത് കഴുകിക്കളയണം. അതിനുശേഷം ആ പാപം പോയ ദുരസകലമെല്ലാം മോക്ഷമവി, അങ്ങേക്ക് മോക്ഷം കിട്ടും. അതിനെന്താ വേണ്ടത്? കാര്യം ഹിംസാവിശുദ്ധ്യൈ തപ, അങ്ങ് ഹിംസിച്ചതുകൊണ്ട് ആണ് ഈ പാപം വന്നുചേർന്ന്, അതിന് തപസ് ചെയ്യണം. തപഹ കാര്യം, തപസ്സാണ് ചെയ്യേണ്ടത്. ഇതിജതദാ പ്രാർത്ഥ എന്ന് ഭഗവാൻ അറിയിച്ചു. എന്തിനങ്ങനെയൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചുകൂടി? അല്ലാണ്ട് ലോകപ്രതീത്യൈ, ജനങ്ങളെല്ലാവരും മനസ്സിലാക്കണം, തപസ്സുകൊണ്ടാണ്, ധ്യാനം കൊണ്ടാണ് നമുക്ക് പരമാവധി സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത്, ഇത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഭഗവാൻ അപ്പം തന്നെ കൊടുക്കാം, പാടില്ല. അപ്പം അങ്ങ് ബദരിയാശ്രമത്തിലേക്ക് പോകൂ, ബദരിയാശ്രമത്തിലിരുന്ന് തപസ് ചെയ്യൂ. അടുത്ത ജന്മത്തിൽ അങ്ങൊരു ബ്രാഹ്മണനായിത്തീരും, ഭാഗവതം പറയുന്നു. അങ്ങ് ബ്രാഹ്മണനായിത്തീരും, ആ ജന്മത്തിൽ അങ്ങക്ക് മുക്തി ഉണ്ടാവും, ഞാനുമായി ഐക്യം പ്രാപിക്കാം എന്ന് പറഞ്ഞ് ആ മുജുകുന്ദനെ അയച്ചു.